രാത്രി നിർത്തിയിട്ട വാഹനങ്ങളിൽ നിന്ന് ബാറ്ററികൾ മോഷ്ടിച്ചയാളെ വഴിക്കടവ് പോലീസ് അറസ്റ്റ് ചെയ്തു. തൊട്ടിൽപ്പാലം ചക്കിട്ടപ്പാറ മുള്ളൻകുന്ന് ചിറകൊല്ലി മീത്തൽ വീട്ടിലെ വിനൂപ് എന്ന വിനുവാണ് പിടിയിലായത്. വഴിക്കടവ് സബ് ഇൻസ്പെക്ടർ തോമസ് കുട്ടി ജോസഫിന്റെ നേതൃത്വത്തിൽ പിടികൂടിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മഫ്തി വേഷത്തിലെത്തിയ പോലീസ് വഴിക്കടവ് പാലാട് നിന്ന് പ്രതിയുടെ ഓട്ടോ ട്രിപ്പിന് വിളിച്ച് സ്റ്റേഷനിലെത്തിച്ചാണ് അറസ്റ്റ് ചെയ്തത്. എടക്കര കാറ്റാടിയിൽ എംസാൻഡ് യൂണിറ്റിലും വഴിക്കടവ് മുണ്ടയിലെ ഷെഡിലും നിർത്തിയിട്ടിരുന്ന മണ്ണുമാന്തി യന്ത്രങ്ങളുടെ ഭാഗങ്ങളും മുണ്ടയിൽ റോഡരികത്ത് നിർത്തിയിട്ട ലോറിയുടെ ഭാഗങ്ങളും അടുത്ത ദിവസങ്ങളിലായി മോഷണം പോയിരുന്നു. ഇതേ തുടർന്ന് വഴിക്കടവ് ഇൻസ്പെക്ടർ പി അബ്ദുൽ ബഷീറിന്റെ മേൽനോട്ടത്തിൽ ആക്രിക്കടകളും മറ്റും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. മോഷണ സാധനങ്ങൾ നിലമ്പൂരിലെ ആക്രിക്കടകളിലാണ് വിൽപ്പന നടത്തിയത്. വാടകയ്ക്കെടുത്ത ഓട്ടോയിൽ സംശയം തോന്നാതിരിക്കാൻ കൂടെ താമസിക്കുന്ന വഴിക്കടവ് സ്വദേശിനിയായ യുവതിയെയും കൂടെ കൂട്ടിയിരുന്നു. ലോക്കൊക്കെ ഉണ്ടോ? പൊട്ടിച്ചാണേ, ഒക്കെ വലിച്ചു പൊട്ടിച്ചാണേ. അമ്മയ്ക്ക് ഇരുപതിനായിരം രൂപ വരെ വിലയുള്ള ബാറ്ററികൾ 5000 താഴെ വിലയ്ക്കാണ് വിറ്റിരുന്നത്. ഓട്ടോയിലുള്ള യാത്രക്കാരിയുടെ വീട്ടിലെ ഇൻവെർട്ടർ മിന്നലിൽ തകരാറിലായെന്നും അതിന്റെ ബാറ്ററിയാണെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചായിരുന്നു തൊണ്ടി സാധനങ്ങളുടെ വിൽപ്പന. പ്രതി മുമ്പ് നിരവധി ക്രിമിനൽ കേസുകളിൽ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി മഞ്ചേരി സബ് ജയിലിൽ റിമാൻഡ് ചെയ്തു. മലബാർ ടൈംസ്, നിലമ്പൂർ.